വിശുദ്ധ റസൂലിന്റെ വചനങ്ങളായ ഹദീസ് തൊട്ട് തീണ്ടാത്ത മനസ്സിലേക്ക്, ഖുർആൻ തൊട്ട് തീണ്ടാത്ത മനസ്സിലേക്ക്. ഇന്ന് ജിമിക്കി കമ്മൽ തൊട്ട് തീണ്ടപ്പെട്ടു. ഇത്ര അപകടമാണ്. ഇനിയിപ്പോൾ ഞാൻ പറയാണ്, റബീഉൽ അവ്വലിൻ്റെ പരിപാടി നമ്മളെ മദ്രസയിലൊക്കെ വരാൻ പോവാണ്. റബീഉൽ അവ്വലിൻ്റെ മദ്ഹ് പാട്ടിൻ്റെ പ്രധാന രീതി, നബിയെ പറ്റിയുള്ള പാട്ടേക്കാരം, സിദ്ദീഖുൽ അക്ബറിനെ പറ്റിയുള്ള പാട്ടേക്കാരം, മദീനത്തെ പറ്റിയുള്ള പാട്ടേക്കാരം, മക്കനെ പറ്റിയുള്ള പാട്ടേക്കാരം, രീതി ജിമിക്കി കമ്മലേക്കാരം. കാരണം അത് എ കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ്, ഒരു തരത്തിലുള്ള സ്വാധീനമായി മാറിയിട്ടുണ്ട്. കമ്മിറ്റിക്കാരും ഉസ്താദുമാരും ഒക്കെ അടങ്ങുന്ന ആളുകളോട്, ഈ മദ്രസക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് ഒരു നിർദ്ദേശം എന്ന രീതിയിൽ മാത്രമല്ല നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്, ദയവ് ചെയ്ത് നമ്മുടെ മദ്രസയിൽ അത്തരം ഒരു ട്യൂൺ റബീഉൽ അവ്വലിൻ്റെ ഭാഗമായിട്ട് പ്ലേ ചെയ്യപ്പെടാൻ പാടില്ല. ഒരു കുഞ്ഞിൻ്റെ വായിൽ നിന്നും അങ്ങനെ ഒരു ട്യൂൺ, അങ്ങനെ എന്തിനാ നമുക്ക് ഈ സിനിമാകാരൻ അവൻ്റെ സിനിമ പൊടിപൊടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പുതിയ ന്യൂജൻ പ്രൊഡക്റ്റുകളായിരിക്കുന്ന കൗമാരക്കാരെ ത്രസിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഈ വൾഗർ ട്യൂണ്, നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുത്ത് നബിയുടെ മദഹ് പറയാൻ നമ്മൾ ആര് യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതിനു മാത്രം ഈ സമുദായം ചെറുതായിട്ടില്ല, അതിനു മാത്രം നമ്മുടെ റസൂലും ചെറുതായിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് വിശുദ്ധ നബിയെ അപകീർത്തിപ്പെടുത്തലാണ്. ചില സമയത്തൊക്കെ സംഭാഷണങ്ങൾ കേൾക്കാം മദ്രസേന്ന്. ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എഴുതി കൊടുത്ത സംഭാഷണമാണ്, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എഴുതി കൊടുത്ത സംഭാഷണമാണ്. ഒരുപാട് ജോക്ക് ആൻഡ് മോക്ക് കോൺവെർസേഷൻസ്, എന്തൊക്കെയോ പറയാം, ഭയങ്കര ഹാസ്യം, ഭയങ്കര സാഹസം, താളാത്മകം, ആളെ ഇൻസൾട്ട് ചെയ്യാം. റബീഉൽ അവ്വലിൻ്റെ ഭാഗമായിട്ട് അങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തണ്ട. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ റാലി പോകുമ്പോൾ നാഷണൽ ഹൈവേ മുഴുവൻ ബ്ലോക്കാണ്, വഴിയിലുള്ള തടസ്സം നീക്കൽ എന്റെ സുന്നത്താണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ വഴി ബ്ലോക്കാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ റോട്ടിൽ നിരത്തിയിടുക. നമ്മൾ വെള്ളം കുടിച്ചത്, നമ്മൾ മധുരപാനീയങ്ങൾ നുകർന്നത്, അതാ നമ്മളെ കുട്ടികൾ പോകുന്ന വഴിയിൽ ഉടനീളം മിഠായിൻ്റെ കവറാണ്, ഡിസ്പോസിബിൾ ഗ്ലാസുകളും പ്ലേറ്റുകളുമാണ്. സഹോദര മതസ്ഥൻ്റെ നോക്കിയിട്ട് ഇതാണ് ഒരു നേതാവിൻ്റെ ജന്മദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ മെത്തേഡ് എന്ന് ചോദിക്കൂലേ, അല്ലെങ്കിൽ മനസ്സിൽ പറയൂലേ? നമ്മൾ അതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി തീർക്കണം. എന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. ഞാൻ വലിയ കൾച്ചർ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത്. വലിയ സംസ്കാരം ലോകത്തെ പഠിപ്പിക്കാനാണ് പരിശുദ്ധനായ റബ്ബ് എന്നെ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. ഞാൻ ആ സംസ്കാരത്തെ പഠിപ്പിച്ചു. പടച്ചതമ്പുരാനെ, ഞാൻ എന്റെ ചര്യകൾ എന്റെ ദാവത്തിന് ഞാൻ പൂർത്തീകരിച്ചില്ലയോ തമ്പുരാനെ. അങ്ങനെയാണ് നിബിധങ്ങൾ തന്റെ ദൗത്യം അവസാനിപ്പിക്കുന്നത്. ഇനി നമ്മളുടെ മേലിലാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് മുഴുവൻ കിടക്കുന്നത്. നമ്മുടെ സദസ്സുകൾ ആ രീതിയിൽ ഹുർമത്തുള്ള സദസ്സുകളാകണം. അള്ളാഹു നമുക്ക് ഉഹുബത്തും അതുപോലെ തന്നെ വഹദത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബന ആതിനാ ഖൈറദ്ദുനിയാ വ ഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ്ദുനിയാ വ ശർറൽ ആഖിറ.